ഈശോമിശിഹായിൽ സ്നേഹമുള്ളവരെ, കൈത്താക്കാലം രണ്ടാം ഞായർ വചന വിചിന്തനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈശോ പറഞ്ഞു, ഞാൻ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് സാക്ഷാൽ കൃഷിക്കാരനുമാണ്. ഈശോയാകുന്ന മുന്തിരിച്ചെടിയിലെ ശാഖകളാണ് നാം ഓരോരുത്തരും. ഞാനാകുന്ന മുന്തിരിച്ചെടിയിലെ ശാഖകളിൽ ഫലം തരാത്തതിനെ വെട്ടിക്കളയുകയും ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഫലം തരാത്തതിനെ ചുവടുകിളച്ച് വളമിട്ടിട്ടും ഫലം തരാത്ത ശാഖകളെ എന്നേക്കുമായി നീക്കിക്കളയും. അതായത് ഒരു നിത്യശിക്ഷ എന്നത് ഉണ്ട് എന്ന സൂചന ഇവിടെ വചനം തരികയാണ്. അതേസമയം ഫലം തരുന്നതിനെ സഹനമാകുന്ന വെട്ടിയൊരുക്കലുകൾ കൊണ്ട് കൂടുതൽ കൂടുതൽ ഒരുക്കുമെന്ന സൂചനയും വചനം തരുന്നു. മുന്തിരി കൃഷിയുടെ വെളിച്ചത്തിൽ മുന്തിരിത്തോട്ടവും മുന്തിരി കൃഷിയും നമുക്ക് അത്ര സുപരിചിതമായ ഒരു കൃഷിയല്ല. എന്നാൽ തമിഴ്നാട്ടിലേക്കോ മറ്റോ യാത്ര പോകുമ്പോൾ ഒരുപക്ഷെ ചില മുന്തിരിത്തോട്ടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും. എന്താണ് ഈ മുന്തിരി കൃഷിയുടെ പ്രത്യേകത? അതിൻ്റെ മുന്തിരി ചെടിയുടെ പരിപാലനത്തിന് 4 ഘട്ടങ്ങളുണ്ട്. ഈ മുന്തിരിച്ചെടിയുടെ പരിപാലനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ ആത്മീയ ജീവിതത്തെ വിലയിരുത്തുകയാണ് ഇന്നത്തെ വചന വിചിന്തനത്തിൽ. 1. വളമിടിയിലാണ്. നല്ല ഒരു മുന്തിരിത്തോട്ടം വെച്ചുപിടിപ്പിക്കണമെങ്കിൽ ന്യൂട്രീഷൻ വളമിടിയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. കൃത്യമായ സമയത്ത് മണ്ണും ചെടിയുടെ വളർച്ചയും പരിഗണിച്ച് വളം നൽകുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ന്യൂട്രീഷൻ എന്നത് നമ്മെ സംബന്ധിച്ച് വചനമാണ്. ഈശോ തന്നെ പറയുന്നുണ്ട്, മത്തായി സുവിശേഷം 4:4 നമ്മൾ വായിക്കും, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, മറിച്ച് ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ന്യൂട്രീഷനാകുന്ന വചനം സ്വീകരിക്കാൻ നമുക്കെല്ലാം കടമയുണ്ട്. പരിശുദ്ധ കുർബാനയിൽ, ബേമയിൽ, അപ്പത്തിൻ്റെ വചനത്തിൻ്റെ മേശയിൽ നിന്നും ഈ ന്യൂട്രീഷൻ സ്വീകരിച്ച് അപ്പത്തിൻ്റെ മേശയിലേക്ക് കടക്കാൻ നമുക്ക് കടമയുണ്ട്. പുരോഹിതർക്ക് വചനമാകുന്ന ന്യൂട്രീഷൻ ദൈവജനത്തിന് കൊടുക്കാനുള്ള കടമയുണ്ട്. അതേപോലെ ദൈവജനമാകട്ടെ, പുരോഹിതരിൽ നിന്നും പരിശുദ്ധ കുർബാനയിൽ നിന്നും ഈ വചനമാകുന്ന ന്യൂട്രീഷൻ സ്വീകരിക്കുന്നതിനുള്ള അവകാശവും കടമയും ദൈവജനത്തിനുമുണ്ട്. 2. മുന്തിരിച്ചെടിയുടെ പരിപാലനത്തിലെ പ്രധാനപ്പെട്ട ഒരു ഘട്ടം എന്നത് ജലസേചനമാണ്, ഇറിഗേഷൻ. കൃത്യമായ സമയത്ത് കൃത്യമായ അളവിൽ ജലസേചനം നടത്തുക എന്നുള്ളതാണ്. അമിതമായി ജലസേചനം ചെയ്താൽ ഒരുപക്ഷെ വേര് ചീയാനിടയാകും. അതേസമയം വെള്ളം ആവശ്യത്തിന് കിട്ടിയില്ലെങ്കിൽ ചെടിക്ക് ഉണക്കലുണ്ടാകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് കൃത്യമായ സമയത്ത് വചനത്തിൻ്റെ വെളിച്ചത്തിലുള്ള തിരുത്തലുകൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അനിവാര്യമാണ്. 3. ഘടകമാണ് പെസ്റ്റിസൈഡിങ് അഥവാ കീടനാശിനി പ്രയോഗം എന്നുള്ളത്. ചെടിക്ക് ഏൽക്കുന്ന ഫംഗസുകൾ, കീടങ്ങൾ മുതലായവയിൽ നിന്നുള്ള ആക്രമണത്തിൽ നിന്നും മുന്തിരിച്ചെടിയെ രക്ഷിക്കുന്നതിന് കീടനാശിനി പ്രയോഗം അനിവാര്യമാണ്. ഇത് നമുക്ക് നമ്മുടെ കൂദാശകളുമായിട്ട് ബന്ധിപ്പിക്കാം. ആത്മീയ ജീവിതത്തിലുണ്ടാകുന്ന ദുഷ്ടൻ്റെ, പിശാചിൻ്റെ ആക്രമണങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനായിട്ട് കൂദാശകളുടെ സ്വീകരണം, പ്രത്യേകിച്ച് പരിശുദ്ധ കുംഭസാരത്തിൻ്റെയും പരിശുദ്ധ കുർബാനയുടെയും അടുക്കലടുക്കലുള്ള സ്വീകരണം നമ്മളെ ഏറെ സഹായിക്കും. 4. ഈ വെട്ടിയൊരിക്കൽ അഥവാ പ്രൂണിംഗ് എന്ന് പറയുന്നത്. ഈ വെട്ടിയൊരിക്കൽ ഒരുപക്ഷെ പെട്ടെന്ന് വേദനാജനകമാണ് എന്ന് നമുക്ക് തോന്നാം. എന്നാൽ പ്രിയമുള്ളവരെ, അങ്ങനെയല്ല. ഒരു മുന്തിരിച്ചെടിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ആത്മാവിനെ സംബന്ധിച്ച് വെട്ടിയൊരുക്കൽ എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. വെട്ടിയൊരുക്കപ്പെടുമ്പോഴാണ് ആ മുന്തിരിച്ചെടിയുടെ ആകൃതിയും വലുപ്പവുമെല്ലാം നിർണയിക്കപ്പെടുന്നത്. 2. ഒരു കാര്യമെന്നത്, വേണ്ടത്ര അളവിൽ സൂര്യപ്രകാശം വെട്ടിയൊരുക്കുമ്പോൾ ആ ചെടിയിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. 3. ഒരു മുന്തിരിച്ചെടി വെട്ടിയൊരുക്കുമ്പോൾ അതിൽ വായു സഞ്ചാരമുണ്ടാകുന്നു. 4. ഫംഗസിൻ്റെ ആക്രമണത്തിൽ നിന്ന് ഈ മുന്തിരിച്ചെടിയെ സംരക്ഷിക്കാൻ ഈ വെട്ടിയൊരുക്കൽ സഹായിക്കും. അതായത് എത്ര ശക്തമായി വെട്ടിയൊരുക്കുന്നു അത്ര വലുതായിരിക്കും അതിൻ്റെ ഫലം എന്ന് പറയുന്നത്. പുതിയ നാമ്പുകൾ തളിർത്ത് ഉടലെടുക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമുക്ക് ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിലുള്ള തിരുത്തലുകൾ, അത് കൃത്യസമയത്ത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ആവശ്യമാണ്. നമ്മെ ആരെങ്കിലുമൊക്കെ തിരുത്താൻ ആവശ്യമാണ്, അല്ലെങ്കിൽ ജീവിതത്തിലെ സഹനങ്ങൾ തന്നെ ദൈവം തന്നെ നമ്മെ വെട്ടിയൊരുക്കും. അപ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കുക. ഒരിക്കൽ വിശുദ്ധ ഫ്രാൻസിസ് അസീയസിയും ലിയോയും
നെൽപ്പാടങ്ങൾക്കിടയിലൂടെ നടന്നു പോവുകയായിരുന്നു. അപ്പോൾ എതിരെ മാനസിക വിഭ്രാന്തി തോന്നിക്കുന്ന ഒരു മനുഷ്യൻ അവർക്ക് മുൻപിലേക്ക് കടന്നു വന്നുകൊണ്ട് ഫ്രാൻസിസിനോട് പറഞ്ഞു, അസീസിയിലെ വിശുദ്ധനായ ഫ്രാൻസിസ് നീയല്ലേ? അപ്പോൾ ഫ്രാൻസിസ് അസീസി മറുപടി പറഞ്ഞു, അതെ, അസീസിയിലെ ആ ഫ്രാൻസിസ് ഞാൻ തന്നെ. അപ്പോൾ വീണ്ടും ആ ഭ്രാന്തനായ മനുഷ്യൻ പറഞ്ഞു, എല്ലാവരും നീ ഒരു വിശുദ്ധനാണ് എന്ന് പറയുന്നു, നീ അങ്ങനെ തന്നെ ആയിരിക്കണം കേട്ടോ. ആ ഇത്രയും പറഞ്ഞ് ആ മനുഷ്യൻ നടന്നുപോയി. അപ്പോൾ ഫ്രാൻസിസ് ലിയോയോട് പറഞ്ഞു, ലിയോ നോക്കൂ, ഒരു പാവപ്പെട്ട മനുഷ്യനിലൂടെ ദൈവം എന്നെ തിരുത്തിയത് നീ കണ്ടോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഒരുപക്ഷെ മാതാപിതാക്കന്മാർ മക്കളെ തിരുത്തണം സ്നേഹത്തോടെ. ജീവിത പങ്കാളികൾ പരസ്പരം തെറ്റുകൾ കാണുമ്പോൾ അവർ തിരുത്തണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ തിരുത്തലുകളെല്ലാം വചനത്തിൻ്റെ വെളിച്ചത്തിൽ നടക്കണം. അത് ദൈവാത്മാവ് തന്നെയാണ് നമ്മെ തിരുത്തുന്നത്. ആ തിരുത്തലുകൾ നമുക്ക് സന്തോഷത്തോടെ സ്വീകരിക്കാം. ആത്മീയ ജീവിതത്തിൽ ഞാനാകുന്ന മുന്തിരി ചെടിയുടെ, ഞാനാകുന്ന മുന്തിരി ശാഖയുടെ ശരിയായ വളർച്ചയ്ക്ക് അത് ആവശ്യമാണ്. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.